ഫ്രണ്ട്സ്, പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡനൊക്കെ കുറച്ച് ഭംഗി കൂട്ടാൻ, അല്ലെങ്കിൽ ഗാർഡനിൽ കുറച്ചുകൂടെ പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലാന്റിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടില് നന്നായിട്ട് നല്ല ഗ്രീൻ കളറിലുള്ള ഒരു മതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ പേരാണ് ക്രീപ്പിംഗ് ഫിഗ്, അല്ലെങ്കിൽ ക്ലൈംബിംഗ് ഫിഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മൾ ഗാർഡൻ ഏരിയയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, താഴെയൊക്കെ നമുക്ക് പോട്ടിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതേപോലെ മതിലൊക്കെ ഉണ്ടെങ്കിൽ മതിലിന്റെ മുകളിലൊക്കെ പോട്ടിൽ നമുക്ക് പ്ലാന്റ് വെക്കാനായിട്ട് പറ്റും. സാധാരണ ചില ഇടങ്ങളിലൊക്കെ മണി പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഇതേപോലെ മതിലിലൊക്കെ പടർത്തി വിട്ടിരിക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടെ നമ്മളെ ഗാർഡനിന് ലുക്ക് കൂട്ടാന്, അതുപോലെ നമ്മുടെ ഗാർഡനിന് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവരാനും ഈ പ്ലാന്റ് നമ്മളെ സഹായിക്കും. വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മതിൽ കവർ ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഈ ക്രീപ്പിംഗ് ഫിഗ് എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് ഫിഗ് എന്ന് പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇതേപോലെ മതിലുകളിലായാലും ഏത് പ്രതലത്തിലാണെങ്കിലും നന്നായിട്ട് പറ്റി പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റ് ആണെന്ന്. അപ്പൊ നമുക്ക് ഗാർഡൻ ഏരിയയിൽ ഇതേപോലെ വാൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വാൾസ് ഒക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും, അതേപോലെ ഗാർഡൻസിലൊക്കെ നമ്മൾ ഡ്രിഫ്റ്റി വുഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വളർത്താനായിട്ടൊക്കെ ഈ പ്ലാന്റ് അടിപൊളിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇത്ര ചെറിയൊരു പീസ് മതിയാവും. ഇതിൽ തന്നെ ചെറിയ ചെറിയ വേരുകളുണ്ട്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് എന്ത് ചെയ്യാം, മണ്ണിൽ വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഏരിയ ഫുള്ള് ഇതേപോലെ കവർ ചെയ്യണമെങ്കിൽ ഏകദേശം മാക്സിമം നമുക്ക് എത്ര അടുത്തടുത്ത് ഈ പ്ലാന്റ് നടാൻ പറ്റുമോ അത്രയും അടുപ്പിച്ച് നടുക എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗം. അതേപോലെ തന്നെ ഇതേപോലുള്ള ഭിത്തികളിലോ അല്ലെങ്കിൽ വുഡിലോ ഒക്കെ ഇത് പടർത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ഗാർഡൻ ഏരിയയിലായാലും അല്ലെങ്കിൽ ഏത് ഏരിയയിലാണെങ്കിലും നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പ്ലാന്റ് നമ്മൾ വളർത്താനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേര് നല്ല സ്ട്രോങ് ആയിട്ട് ഭിത്തിയിലാണെങ്കിലും പറ്റി പിടിച്ച് വളരുന്നതാണ്. അപ്പൊ നമുക്ക് പിന്നീട് ഇത് മാറ്റി നടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇത് നടുക. അത് മാത്രമല്ല, നമ്മളെ വീടുകളിൽ ഇപ്പോൾ പഴയ മതിലുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് പൊട്ടിയതായിട്ടൊക്കെ ഉള്ള മതിലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് നട്ടു കൊടുക്കാവുന്നതാണ്. ഇത് ഇതേപോലെ പടർന്നു കഴിയുമ്പോൾ ആ മതിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും. ഇപ്പൊ മതിലിൽ തന്നെ നടണമെന്നില്ല, നമ്മളെ ഗാർഡനിൽ നമ്മൾ എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ പടർത്താനായിട്ട് ഇപ്പൊ ഡ്രിഫ്റ്റ് വുഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ കവർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ പ്ലാന്റ് യൂസ് ചെയ്യാം. അപ്പൊ മഴ സമയത്താണ് ഈ പ്ലാന്റ് കട്ട് ചെയ്ത് നടാനായിട്ട് ഏറ്റവും ഉചിതം. നമ്മൾ ചൂട് സമയത്താകുമ്പോഴത്തേക്ക് ഇതിന്റെ ഇലകളൊക്കെ കുറച്ച് പൊഴിഞ്ഞൊക്കെ പോകും, കുറച്ച് ഉണങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ വെള്ളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് മഴ സമയത്ത് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. മഴ സമയത്താണ് ഈ പ്ലാന്റ് കൂടുതലായിട്ട് വളരുന്നതും നല്ല ഒരു ഗ്രീൻ കളർ കിട്ടുന്നതും ആ ഒരു സമയത്താണ്. അപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ച് മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ഭിത്തിയിലൊക്കെ പടർത്തിയതിന് ശേഷം ഇതേപോലെ എക്സ്ട്രാ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ ചുരുത്ത് വരയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഭിത്തിയുടെ ഇടയിലൊക്കെ ഇതേപോലെ കുറച്ച് സ്ഥലത്ത് ലീവ്സ് കാണാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയതായിട്ട് തിളർപ്പ് വന്ന് ആ ഏരിയ അങ്ങോട്ട് ഫില്ല് ചെയ്യും. അപ്പൊ ഇത്ര മാത്രമാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ നമ്മുടെ ഗാർഡനൊക്കെ പച്ചപ്പ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ പുതിയൊരു ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.